നമസ്കാരം. ബാലതാരമായി അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന മഞ്ജിമ മോഹൻ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ്. നായികാ നടിയായപ്പോൾ തമിഴകത്താണ് മഞ്ജിമയ്ക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത്. തമിഴ് നടൻ ഗൗതം കാർത്തികിനെയാണ് മഞ്ജിമ വിവാഹം ചെയ്തത്. ചെന്നൈ ലളിതമായ ചടങ്ങുകളോടെ അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാണ് വിവാഹം നടന്നത്. വിവാഹ സമയത്ത് പല അഭ്യൂഹങ്ങളും സിനിമാ ലോകത്ത് പ്രചരിച്ചു. മാത്രമല്ല വിവാഹം സമയത്ത് പോലും സോഷ്യൽ മീഡിയയിൽ താൻ ബോഡി ഷെയ്മിംഗ് നേരിട്ടതിനെ കുറിച്ച് മഞ്ജിമ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിന്നാലെ അടുത്തിടെ നടി വണ്ണം കുറച്ചതായുള്ള ചിത്രങ്ങളും പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പം തന്നെ വിവാഹശേഷം തനിക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ചും മഞ്ജിമ സംസാരിച്ചിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമായിരുന്നു. അതെല്ലാം കുറച്ച് മാറി. നിർബന്ധപൂർവ്വം മാറ്റിയതല്ല, പങ്കാളിക്ക് നമ്മൾ ചില കാര്യങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് മാറ്റേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ വ്യക്തിത്വം മാറ്റണമെന്നല്ല, എന്നോട് മാത്രമല്ല ആരോട് ഇങ്ങനെ സംസാരിച്ചാലും അവർക്ക് വേദനിക്കുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അത്തരം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലൈഫ് സ്റ്റൈലിലും വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. 8 മണിക്ക് ഉറങ്ങും. ഇരുവർക്കും നിരവധി വിവാദങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. എന്നാൽ അതെല്ലാം മറികടന്ന് ഇന്ന് ഗൗതം കാർത്തികിന്റെയും മഞ്ജിമ മോഹന്റെയും രണ്ടാം വിവാഹ വാർഷികത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏറ്റവും ലളിതമായ ഒരു പോസ്റ്റിലൂടെ പ്രിയപ്പെട്ടവന് വിവാഹ വാർഷികാശംസകൾ അറിയിച്ച് മഞ്ജിമ മോഹൻ ഇൻസ്റ്റാഗ്രാമിൽ എത്തിയിരിക്കുകയാണ്. 2 വർഷത്തെ പ്രണയം, എന്റെ ഭക്ഷണം മോഷ്ടിക്കുന്നവൻ, എന്റെ പുതപ്പ് വലിച്ചെടുക്കുന്നവൻ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി, എന്റെ ഉറ്റ സുഹൃത്ത്, എന്റെ ഏറ്റവും വലിയ പ്രണയത്തിന് വിവാഹ വാർഷികാശംസകൾ, നീയായിരിക്കുന്നതിന് നന്ദി എന്നാണ് ഗൗതമിനൊപ്പമുള്ള ഒരു ഫോട്ടോയ്ക്കൊപ്പം മഞ്ജിമ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. 2022 മഞ്ജിമ മോഹന്റെയും നടനും ആദ്യകാല നടൻ കാർത്തികിന്റെ മകനുമായ ഗൗതം കാർത്തികുമായുള്ള വിവാഹം നടന്നത്. ഏറ്റവും ലളിതവും മനോഹരവുമായി നടന്ന വിവാഹ സമയത്ത് മറ്റൊരു സെലിബ്രിറ്റി ദമ്പതികളും കേൾക്കാത്ത അത്രയും ഗോസിപ്പുകൾ മഞ്ജിമയും ഗൗതവും നേരിടേണ്ടി വന്നിരുന്നു. ഒരു പോഡ്കാസ്റ്റ് വീഡിയോയിൽ അക്കാര്യങ്ങളെല്ലാം മഞ്ജിമ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. ബാലതാരമായി മലയാള സിനിമയിൽ സജീവമായിരുന്ന മഞ്ജിമ മോഹൻ വലിയൊരു ഗ്യാപ്പിന് ശേഷം ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി അരങ്ങേറിയത്. അതിനുശേഷം തമിഴ് തെലുങ്ക് സിനിമാ ലോകത്തേക്ക് പോയ മഞ്ജിമ അവിടെ സജീവമായി. പിന്നാലെ ചിമ്പുവിനൊപ്പം പേര് ചേർത്ത് വരെ പ്രണയ ഗോസിപ്പുകളും വന്നു. ഗൗതം കാർത്തികുമായുള്ള 2.5 വർഷം നീണ്ട പ്രണയ ഗോസിപ്പുകൾക്ക് ശേഷം അതെ, ഞങ്ങൾ പ്രണയത്തിലാണെന്ന് പറഞ്ഞ് രണ്ടുപേരും സോഷ്യൽ മീഡിയയിലെത്തി. വിവാഹം വളരെ ലളിതമായി നടത്തിയതിനെ പ്രശംസിക്കുന്നതിന് പകരം അതിന്റെ പേരിലും താരദമ്പതികൾ ഗോസിപ്പുകൾക്കിരയായി. മഞ്ജിമ വിവാഹത്തിന് മുൻപേ ഗർഭിണിയായതിനാലാണ് വിവാഹം ലളിതമാക്കിയത്. മാത്രമല്ല ഗൗതമിന്റെ അച്ഛൻ കാർത്തികിന് വിവാഹത്തിൽ സമ്മതമില്ലായിരുന്നു എന്നൊക്കെയായിരുന്നു വാർത്തകൾ. ശരീരവണ്ണം കൂടിയതിന്റെ പേരിലായിരുന്നു അങ്ങനെ ഒരു ഗോസിപ്പ്. ഇൻഡസ്ട്രിയിൽ വന്ന കാലം മുതൽ ഈ ബോഡി ഷെയ്മിംഗ് നേരിട്ടിട്ടുണ്ടെന്ന് മഞ്ജിമ പറഞ്ഞു. മാത്രമല്ല കാർത്തികിന്റെ എല്ലാ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് വിവാഹം നടന്നത്. അദ്ദേഹം അത്രയധികം ഹാപ്പി ആയിരുന്നു എന്നും മഞ്ജിമ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ അധികം ഫോട്ടോ പങ്കുവെക്കാതെ ആയതോടെയാണ് 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും വേർപിരിയൽ ഗോസിപ്പ് നേരിട്ടതായും മഞ്ജിമ പറഞ്ഞിരുന്നു. ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ പേഴ്സൺ അല്ല, എല്ലാം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരും അല്ല. ഞങ്ങളുടെ മനോഹര നിമിഷത്തിൽ എടുക്കുന്ന ഫോട്ടോകളിൽ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നുന്നത് മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ എന്നാണ് അതിന് മഞ്ജിമ മോഹൻ പറഞ്ഞ മറുപടി.